ഓക്കെ സാർ. ബ്ലാക്ക് മാൻ, ബ്ലാക്ക് മാൻ അല്ലെങ്കിൽ സ്പ്രിംഗ് മാൻ, കൊറോണ കഴിഞ്ഞാൽ പൊതുജനങ്ങളിലെ ഏറ്റവും കൂടുതൽ ഉറക്കം കെടുത്തുന്ന ഒരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. രാത്രി ഒരു 8 മണി കഴിഞ്ഞാൽ ജനങ്ങൾ പുറത്തിറങ്ങാൻ ഭയപ്പെടുകയും എന്നാൽ യുവാക്കൾ കൂട്ടമായി ബ്ലാക്ക് മാനെ അന്വേഷിച്ച് നടന്ന് ലോക്ക്ഡൗൺ ലംഘനം നടത്തുന്നത് ഇന്ന് എല്ലാ ഗ്രാമങ്ങളിലും ഒരു പതിവായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ചാവക്കാട് പോലീസ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പുമായി മുന്നോട്ട് വരുന്നത്. എന്താണ് ബ്ലാക്ക് മാൻ്റെ യഥാർത്ഥ സത്യമെന്നും എന്താണ് ബ്ലാക്ക് മാനിലെ കളവുകളെന്നും പൊതുജനം തിരിച്ചറിഞ്ഞ് സാധിക്കും. ബ്ലാക്ക് മാനെക്കുറിച്ച് പലപ്പോഴും വളരെ അത്ഭുതം ജനിപ്പിക്കുന്ന കഥകളാണ് വാട്സപ്പുകളിലൂടെയും മറ്റു സോഷ്യൽ മീഡിയകളിലൂടെയും പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു സാമാന്യ മനുഷ്യൻ്റെ യുക്തിക്ക് യാതൊരു വിധത്തിലും നിരക്കാത്ത സംഭവങ്ങളാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കപ്പെടുന്നത്. ബ്ലാക്ക് മാൻ ഒരു ബിൽഡിങ്ങിൽ നിന്ന് മറ്റൊരു ബിൽഡിങ്ങിലേക്കും റോഡിൽ നിന്ന് ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലേക്കും മരത്തിൻ്റെ മുകളിലേക്കും ചാടിക്കയറിയെന്ന് യുവാക്കൾ അതിശയോക്തിയോടുകൂടി പറയുമ്പോൾ അതിനെ എങ്ങനെ വിശ്വസിക്കും അല്ലെങ്കിൽ എങ്ങനെ വിശ്വസിക്കാതെ ഇരിക്കും എന്ന ഒരു അവസ്ഥയിലാണ് പൊതുജനം ഇപ്പോഴുള്ളത്. എന്താണ് അതിലെ വസ്തുത? അത് സാധ്യമാണോ എന്ന് പൊതുജനങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് മാൻ എന്നത് ഒരു സാങ്കല്പിക കഥാപാത്രം ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. കാരണം ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളെല്ലാം വീടുകൾക്കകത്ത് അടച്ച് ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കൂട്ടം യുവാക്കൾ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധർ പലപ്പോഴും സമൂഹത്തിൽ ഭീതി ജനിപ്പിക്കുകയും അതിനെ മറയാക്കി പുറത്തിറങ്ങി നടക്കുന്നതിന് വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയുമാണ് പലപ്പോഴും ഇത് പ്രചരിപ്പിക്കുന്നത്. കാരണം ഏതെങ്കിലും ഒന്നോ രണ്ടോ യുവാക്കൾ പുറത്തിറങ്ങി ഏതെങ്കിലും ഒരു വീടിന് തട്ടുകയോ മുട്ടുകയോ ചെയ്യുക, എന്നിട്ട് അവർ തന്നെ കൂട്ടമായി ബ്ലാക്ക് മാനെ പിടിക്കാൻ വേണ്ടി പിറകെ ഓടുക, തിരിച്ചു വന്ന് അവർ കണ്ട അത്ഭുത കഥകൾ, ബ്ലാക്ക് മാനെ ഓടിച്ച അത്ഭുത കൃത്യങ്ങൾ പൊതുജനങ്ങളോട് വിവരിക്കുക. ഇത് തൊട്ടടുത്തുള്ള ആളുകളാവുമ്പോൾ അത് വിശ്വസിക്കാതെ ഇരിക്കാൻ വയ്യ. ഈ കഥ എവിടേക്ക് എത്തിയോ അവിടെയുള്ള ആളുകളെല്ലാം ഇതേ പ്രവൃത്തി ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആരാണ് ബ്ലാക്ക് മാനെ കണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആരുടെ കയ്യിൽ നിന്നും ഒരു കൃത്യമായ ഉത്തരം ലഭിക്കുന്നില്ല. ഞാൻ കണ്ടു അല്ലെങ്കിൽ ഇന്ന സംഗതിയാണ് ബ്ലാക്ക് മാൻ എന്ന് ആർക്കും യഥാർത്ഥത്തിൽ പറയാൻ കഴിയുന്നില്ല എന്നതാണ് അതിലെ യഥാർത്ഥ വസ്തുത. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് മാൻ എന്ന സാങ്കല്പിക കഥാപാത്രം നമ്മുടെ മനസ്സിൻ്റെ ഒരു സൃഷ്ടിയായി മാത്രമേ നമുക്കതിനെ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ ബ്ലാക്ക് മാൻ്റെ മറവിൽ ഇത്തരത്തിലുള്ള ഒരു ലംഘനം നമുക്കൊരിക്കലും കൊറോണ വൈറസിൻ്റെ വ്യാപനം തടയുന്നതിന് വേണ്ടി വ്യാപകമായി പകൽ സമയങ്ങളിലെല്ലാം ലോക്ക്ഡൗൺ കൃത്യമായി നടപ്പിലാക്കി അതിനുശേഷം യുവാക്കളെല്ലാം ഇരുട്ടിൻ്റെ മറവറ്റി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ബ്ലാക്ക് മാനെ അന്വേഷിച്ച് തെരുവീഥികളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും പുറത്തിറങ്ങി നടക്കുന്നത് ഒരു വലിയ കുറ്റകൃത്യമായി തന്നെയാണ് പോലീസ് കണക്കാക്കുന്നത്. ഏതൊരു സാധാരണ മനുഷ്യനും ചിന്തിച്ചാൽ സാധിക്കുന്ന കാര്യമാണ് ഇത്തരത്തിൽ പറയുന്ന ലോകത്ത് ഇന്ന് വരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല എന്നത്. അത് ശാസ്ത്രപരമായോ അല്ലെങ്കിൽ സാങ്കേതികമായോ സാധ്യമായിട്ടുള്ള കാര്യവുമല്ല. ഒരു നിന്ന നിൽപ്പ്, ഒരു റോഡിൽ നിന്ന് ഒരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലേക്ക് ചാടിക്കയറാൻ കഴിയുന്ന ഒരു സ്പ്രിംഗ് ഷൂ ഉണ്ടെങ്കിൽ അതിൻ്റെ സാങ്കേതികമായ സാധ്യതകൾ എത്ര വലുതാണെന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. അങ്ങനെയൊന്നും ഇന്ന് വരെ ആരും കണ്ടുപിടിച്ചതായി അറിവുമില്ല. മറ്റൊന്ന്, ഇത്തരം അത്ഭുത വിദ്യകൾ നടക്കും എന്ന് നമുക്ക് വിശ്വസിക്കാനും സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ ഇത് ഇതിനു മുന്നേ നടക്കേണ്ടതായിരുന്നു, ഇപ്പോൾ ഒരിക്കലും വരേണ്ടതല്ല. അതുകൊണ്ട് തന്നെ അതിനെ നമുക്കതിനെ തള്ളിക്കളയേണ്ടിയിരിക്കുന്നു. ഇനി എന്തായാലും ചാവക്കാട് പോലീസ് ഈ കാര്യത്തിനെ, ബ്ലാക്ക് മാനെ ശക്തമായി തന്നെ നേരിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. രാത്രി സമയം ഉൾപ്പെടെ ബ്ലാക്ക് മാൻ എന്ന അന്വേഷണം അത് ഇല്ലാത്തതാണെന്നും അതിനെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തും. അത് ഡ്രോൺ പരിശോധനയിലൂടെ അത്തരത്തിൽ ചെയ്യും. മാത്രമല്ല ലോക്ക്ഡൗൺ ലംഘിച്ച് പുറത്തിറങ്ങുന്ന യുവാക്കളെ അവരെ കൃത്യമായ മുഖങ്ങൾ ഒപ്പിയെടുത്ത് അതിന് വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കുക എന്നാണ് ഈ ഡ്രോൺ പട്രോളിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത് ഡ്രോണിൻ്റെ സാന്നിധ്യം പ്രധാനപ്പെട്ട ഗ്രാമങ്ങളിൽ, പ്രധാനപ്പെട്ട ചാവക്കാടിലെ എടക്കഴിയൂർ, പുന്ന, അങ്ങനെ
ഈ ബ്ലാക്ക് മാനെ കണ്ടു എന്ന് അവകാശപ്പെടുന്ന സ്ഥലങ്ങളിൽ പ്രത്യേകം കേന്ദ്രീകരിച്ച് ഇതിൻ്റെ പെട്രോളിങ് ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. അത് പൊതുജനങ്ങളുടെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് കൂടിയുള്ളതാണ്. യാതൊരു കാരണവശാലും പൊതുജനം ഇതുമായി ബന്ധപ്പെട്ട് ഭയപ്പെടേണ്ടതില്ല. ഇങ്ങനെ ഒരു പ്രതിഭാസം ഇല്ലാത്തതാണ്, അതിനെ നമുക്ക് ആർക്കും വിശ്വസിക്കാനും സാധിക്കില്ല. അതുകൊണ്ട് വീടുകൾക്കകത്ത് ലോക്ക്ഡൌണിനോട് പൂർണ്ണമായും സഹകരിച്ച് സന്തോഷമായി ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സാറെ എടുത്തോ, ഞങ്ങൾ ഇത് കൊടുക്കാൻ വേണ്ടിയാ. സാർ പറഞ്ഞു ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു. ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൺ ചെയ്യണം.